പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ടോപ്പിക് ഇതാണ്, ജീവിതത്തിനുള്ള രഹസ്യം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇതാണ്, ഇതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് ദൈവം എഴുതി വച്ചിട്ടുള്ള ബ്ലാക്ക് ബോർഡൊന്നും ആകാശത്തില്ല. അതായത് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ പറയുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. നിങ്ങൾ സ്വയം കൽപ്പിച്ചു നൽകുന്ന ദൗത്യം തന്നെയാണ് നിങ്ങളുടെ ജീവിത ദൗത്യം. അതിന് തീർപ്പ് കൽപ്പിക്കുവാൻ ആരും വരികയില്ല, ഇപ്പോഴൊന്നല്ല, ഒരിക്കലും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ബ്ലാക്ക് ബോർഡ് നിറയ്ക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള ഭാണ്ഡക്കെട്ടുകൊണ്ടാണ് നിങ്ങളത് നിറച്ചിട്ടുള്ളതെങ്കിൽ അത് തുടച്ചു വൃത്തിയാക്കുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്ത നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്നുള്ള എല്ലാറ്റിനെയും മായ്ച്ചു കളയുക. നിങ്ങളെ ഇപ്പോഴുള്ള നിങ്ങളുടെ സ്ഥാനത്ത് എത്തിച്ചതിനും ഒരു പുതിയ തുടക്കത്തിലേക്ക് നയിച്ചതിനും അതിനുള്ള കൃതജ്ഞതയുള്ള ആളായിരിക്കുക. നിങ്ങളുടെ കൈവശമുള്ളത് ഒന്നും എഴുതാത്ത ഒരു പുതിയ സ്ലേറ്റാണ്. ഇവിടെ വച്ച് ഈ ക്ഷണം നിങ്ങൾക്ക് ആരംഭം കുറിക്കാം. നിങ്ങളുടെ ആനന്ദം കണ്ടെത്തുക, ജീവിച്ചു തുടങ്ങുക. ജാക്ക് ആൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. കാരണം ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടതായ എന്തോ ഒന്നുണ്ടെന്നും ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം എന്നിൽ പ്രസാദിക്കുകയില്ലെന്നുമുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത്. എൻ്റെ പ്രാഥമികമായ ലക്ഷ്യം സന്തോഷമായിരിക്കുക, ആനന്ദം അനുഭവിക്കുക എന്നതാണെന്ന് ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയപ്പോൾ മുതൽ എനിക്ക് ആനന്ദം നൽകുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം നിങ്ങൾക്ക് രസകരമായതല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നതാണ് എൻ്റെ ചൊല്ല്. നീൽ ഡൊണാൾഡ് വാൽഷ് ഇങ്ങനെ പറയുന്നു: ആനന്ദം, സ്നേഹം, സ്വാതന്ത്ര്യം, സന്തോഷം, ചിരി, ഇതൊക്കെയാണ് എല്ലാം. ഒരിടത്തിരുന്ന് ഒരു മണിക്കൂർ സമയം ധ്യാനിക്കുമ്പോൾ നിങ്ങൾ ആനന്ദം അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. ഒരു സാൻഡ്വിച്ച് കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആനന്ദം അനുഭവപ്പെടുന്നതെങ്കിൽ അത് ചെയ്യുക. ജാക്ക് ആൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ വളർത്തുപൂച്ചയെ ഓമനിക്കുമ്പോൾ ഞാൻ ആനന്ദകരമായ ഒരു മാനസികാവസ്ഥയിലാവുന്നു. ഈ പ്രകൃതിയിലൂടെ നടക്കുമ്പോഴും ഞാൻ ആനന്ദകരമായ മാനസികാവസ്ഥയിലാവുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും അതേ മാനസികാവസ്ഥയിൽ തന്നെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടരുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ലക്ഷ്യമാക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് അനുഭവവേദ്യമാവുന്നു. നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതുമായ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ സ്വയം ചോദിക്കുക, എന്താണ് എൻ്റെ ആനന്ദം? ആ ആനന്ദം നിങ്ങൾ കണ്ടെത്തുകയും സ്വയം വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനന്ദകരമായ കാര്യങ്ങളുടെ, ആനന്ദകരമായ സന്ദർഭങ്ങളുടെ, വ്യക്തികളുടെ, സംഭവങ്ങളുടെ, അവസരങ്ങളുടെ ഒരു ഹിമപ്രവാഹം തന്നെ കൊണ്ടുവരും. കാരണം നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ആനന്ദം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജോൺ ഹേഗലിൽ ഇങ്ങനെ പറയുന്നു: അതായത് ആന്തരികമായ സന്തോഷമാണ് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ ഇന്ധനം. ഇപ്പോൾ സന്തോഷമായി ഇരിക്കുക, ഈ ക്ഷണത്തിൽ സുഖാനുഭവത്തിലൂടെ കടന്നു പോവുക. അതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. ഈ പുസ്തകം വായിച്ചതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യം അതാണെങ്കിൽ രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഭാഗം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഡോക്ടർ ജോൺ ഗ്രേ ഇങ്ങനെ പറയുന്നു: നിങ്ങളെ സുഖാനുഭവത്തിലേക്ക് എത്തിക്കുന്ന ഏത് കാര്യവും അത്തരം അനുഭവങ്ങളെ നിങ്ങളിലേക്ക് എല്ലായ്പ്പോഴും കൂടുതൽ കൊണ്ടുവരുന്നു. രഹസ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനം നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് തിരഞ്ഞെടുത്താലും അത് ശരിയാണ്. അതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കുകയാണെങ്കിലും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുക. അപ്പോൾ ഈ പ്രപഞ്ചം ചുമരുകൾ മാത്രമുണ്ടായിരുന്നിടത്ത് നിങ്ങൾക്കായി വാതിലുകൾ തുറന്നു തരും. ജോസഫ് കാമ്പലിൻ്റെ വാക്കുകളാണിത്. ലിസ നിക്കോൾസ് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ പരമാനന്ദത്തെ പിന്തുടരുമ്പോൾ ആനന്ദത്തിൻ്റെതായ സുസ്ഥിരമായ ഒരു ഇടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി ജീവിതം പങ്കുവയ്ക്കുന്നതിൽ നിങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. നിങ്ങളുടെ ഉത്തേജനവും വികാരവും പരമാനന്ദവും മറ്റുള്ളവരിലേക്കും പടർന്നു പിടിക്കുന്നു. ഡോക്ടർ ജോ വിറ്റാലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: മിക്കവാറും മുഴുവൻ സമയവും ഞാൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉത്തേജനമേകുന്നവയെ, എന്നിൽ നല്ല വികാരങ്ങൾ ഉണർത്തുന്നവയെ, എനിക്ക് ഉന്മേഷമുളവാക്കുന്നവയെ പിന്തുടരുക എന്നത്. ദിവസം മുഴുവൻ ഞാൻ അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോപ്രോക്ടർ ഇങ്ങനെ പറയുന്നു: ജീവിതം ആസ്വദിക്കൂ, കാരണം ജീവിതം എന്നത് വിശിഷ്ടമാണ്. അത് ഗംഭീരമായ ഒരു യാത്രയാണ് ജീവിതം. മേരി ഡയമണ്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ ജീവിക്കുവാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യത്തിലായിരിക്കും, തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതം. എന്നിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചോദിക്കും. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്കുള്ള ഏക വ്യത്യാസം നിങ്ങൾ ജീവിക്കുന്നത് രഹസ്യം പ്രയോജനപ്പെടുത്തിയാണ് എന്നതുതന്നെയാണ്. മോറിസ് ഗുഡ്മാൻ പറയുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർ തങ്ങൾക്ക് ചെയ്യാനോ നേടാനോ ആവാനോ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നവയെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനും നേടാനും ആവാനും കഴിയും. ഡോക്ടർ ഫ്രെഡ് അലൻവുഡ് പറയുന്നത് ഇങ്ങനെയാണ്: നാം ഇപ്പോൾ ശരിക്കും ഒരു പുതിയ യുഗത്തിലേക്ക് മാറുകയാണ്.
സ്റ്റാർട്രെക് പറയുന്നത് പോലെ ഈ യുഗത്തിൽ പ്രപഞ്ചത്തിൻ്റെ അന്തിമസീമ ബഹിരാകാശമല്ല, മറിച്ചത് നമ്മുടെ മനസ്സ് തന്നെയായിരിക്കും. ഡോക്ടർ ജോൺ ഹേഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിസ്സീമമായ ശക്തി അന്തർലീനമായിരിക്കുന്ന അതിരറ്റ സാധ്യതയുള്ള ഒരു ഭാവി ഞാൻ ദർശിക്കുന്നു. മനുഷ്യ മനസ്സിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിയുടെ പരമാവധി 5% മാത്രമേ നാം ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്ന് ഓർക്കുക. അതിൻ്റെ 100% ഉപയോഗപ്പെടുത്താനാവുക എന്നതാണ് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ഫലം. മനുഷ്യർ തങ്ങളുടെ മാനസികവും വൈകാരികവുമായ ശക്തിയുടെ 100% പ്രയോജനപ്പെടുത്തുന്ന ഒരു ലോകത്തെക്കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നമുക്ക് എവിടെയും പോകാനാവും, എന്തും ചെയ്യാനാവും, എന്തും നേടാനാവും. നമ്മുടെ ഭൂലോകത്തിൽ ഈ കാലഘട്ടമാണ് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടം. അസാധ്യമാണെന്ന് കരുതിയിരുന്നവയെല്ലാം സാധ്യമാക്കുന്നത് നാം കാണാനും അനുഭവിക്കാനും പോകുന്നു. മനുഷ്യപ്രയത്നത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ വിഷയത്തിലും നമ്മുടെ പരിമിതികളെക്കുറിച്ചുള്ള ആശങ്കകളറ്റി നാം പരിധികൾ ഏതുമില്ലാത്തവരാണെന്ന് തിരിച്ചറിയുമ്പോൾ കായികവും ആരോഗ്യപരവും കലാപരവും സാങ്കേതികവും ശാസ്ത്രീയവും എന്നുവേണ്ട സൃഷ്ടിപരവും സർഗാത്മകവുമായ എല്ലാ മേഖലകളിലുമുള്ള മനുഷ്യകുലത്തിൻ്റെ നിസ്സീമമായ പ്രൗഢിയും ഗാംഭീര്യവും നമുക്ക് അനുഭവവേദ്യമാവും.